ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസ് വാലി. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പലഹാരമാണ്. ഇത് വീട്ടിലുള്ള സാധനം വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. പറ്റുന്ന പോലെ എല്ലാവരും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് മൂന്നെണ്ണം, അത്യാവശ്യം വലിപ്പമുള്ളതാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി അര ടീസ്പൂൺ, ഉള്ളി അരിഞ്ഞത് ഒരു 10 ഉള്ളിയോളം അരിഞ്ഞിട്ടുണ്ട്, ഗരം മസാല, അരിപ്പൊടി റോസ്റ്റ് ചെയ്ത അരിപ്പൊടിയാണ്, റവ വേവിച്ചെടുത്തത്, വേവിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. പച്ചമുളക്, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ചെറു തീയിൽ അരിപ്പൊടി വറുത്തെടുക്കാം. അടുത്തായിട്ട് വേവിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അര ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അര ഗ്ലാസ് റവയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കണക്കിൽ എടുത്തിരുന്നു. വെള്ളം തിളയ്ക്കുമ്പോഴേക്കും റവ അതിലേക്ക് ഇടുക. ശേഷം നന്നായി ഇളക്കുക. വെള്ളം കത്തി വരണം, നല്ല വെന്തിരിക്കണം രവ. വെള്ളം പറ്റുന്നതിന് വരെ നന്നായി ഇളക്കി എടുക്കുക. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ്. അതിൻ്റെ തൊലി പതിയെ പൊളിച്ചെടുക്കുക. ശേഷം ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ച് എടുക്കുക. നമുക്ക് റവ വേവിച്ച് വെച്ച റവ ഇടാം അതിലേക്ക്. പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. അരിപ്പൊടി നമ്മൾ ഈ സമയത്ത് ചേർക്കില്ല. ഗരം മസാല, മുളക് പൊടി, ഉള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അരിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ആ വെള്ളമായി പോകുന്നിടം വരെ ഇടയ്ക്കിടയ്ക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില ചേർക്കാൻ വിട്ടുപോയിരുന്നു. കറിവേപ്പില ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിഷ്ടമുള്ള രൂപത്തിൽ സിലിണ്ടർ ഷേപ്പിലോ റൗണ്ടായിട്ടോ ഫിംഗർ ടൈപ്പോ നമുക്ക് ഷേപ്പാക്കിയെടുക്കാവുന്നതാണ്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതെന്ന് തോന്നുവാണെങ്കിൽ ഒരു ശകലം എണ്ണ തേച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല.